ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വി ഇ ഒ 307/2020 തസ്തികയുടെ മുഖ്യ പരീക്ഷയുടെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്ററി 4 മാർക്ക് ജിയോഗ്രഫി 4 മാർക്ക് എക്കണോമിക്സ് 4 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ 4 മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക് ബയോളജി 4 മാർക്ക് ഫിസിക്സ് 3 മാർക്ക് കെമിസ്ട്രി 3 മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക് ഐടി 3 മാർക്ക് സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് മാത്സ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക് ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക് മലയാളം 10 മാർക്ക് ഇതുകൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് അതാണ് ഗ്രാമവികസനം ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അത് 20 മാർക്കിന് പഠിക്കേണ്ടതുണ്ട് ഇനിയാണ് വിശദമായ സിലബസ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 307/2020 ആദ്യം ജി കെയിൽ ഹിസ്റ്ററി 4 മാർക്കിനുള്ളതാണ് കേരള സാധാരണ പോലെ തന്നെയാണ് മുമ്പുള്ള പോലെ തന്നെയാണ് അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ബ്രിട്ടീഷും സ്വാതന്ത്ര്യ സമരവും എല്ലാം പഠിക്കാനുണ്ട് മുമ്പത്തെ ടോപ്പിക്ക് പോലെ തന്നെയാണ് അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ് ഇംഗ്ലണ്ടും അമേരിക്ക ഫ്രഞ്ച് റഷ്യൻ ചൈനീസും എല്ലാം പഠിക്കാനുണ്ട് പഴയതുപോലെ അടുത്തത് ജിയോഗ്രഫി ജിയോഗ്രഫിയുടെ അടിസ്ഥാന തത്വങ്ങളും ബാക്കിയെല്ലാം മുമ്പത്തെ പോലെ അടുത്തത് ഇന്ത്യൻ ജിയോഗ്രഫിയാണ് ഇത് കേരള ജിയോഗ്രഫി ഇത് എക്കണോമിക്സിൻ്റെ ടോപ്പിക്കാണ് 4 മാർക്കിൻ്റെത് എൽ ഡി സി മെയിൻസിൻ്റെ ഏകദേശം ആ ടോപ്പിക്ക് പോലെയാണ് ഇതും കോൺസ്റ്റിറ്റ്യൂഷനും ഏകദേശം എൽ ഡി സി മെയിൻസിൻ്റെ പോലെ തന്നെയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിൻ്റെ ടോപ്പിക് അതിൻ്റെ സിലബസാണ് ഇത് ബയോളജി ഫിസിക്സ് 3 മാർക്ക് അടുത്തത് കെമിസ്ട്രി 3 മാർക്കിൻ്റേത് അടുത്തത് കല കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക് ഇത് ഇതുവരെയുള്ള മിക്ക സിലബസിലുള്ള കോമൺ ടോപ്പിക്കാണ് അത് അതേപടി ഇതിലുമുണ്ട് അടുത്ത കായികം സാഹിത്യം അടുത്ത ടോപ്പിക് അടുത്ത ടോപ്പിക്കാണ് സംസ്കാരം
ഇത് ഐ ടി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ടോട്ടൽ 3 മാർക്കിനാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ടോപ്പിക് ഹാർഡ്വെയർ അടുത്ത സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക് കറന്റ് അഫയേഴ്സ് 10 മാർക്കിനാണ് ഇനി മാത്സ് ടോപ്പിക് ആണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ പെർസെൻ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് എക്സ്പോണൻസ് മെൻസുറേഷൻ പ്രോഗ്രഷൻസ് ഇത് മെൻ്റൽ എബിലിറ്റി ആണ് അത് 5 മാർക്കിനാണ് അതിൽ സീരീസ് പഠിക്കാനുണ്ട് പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ് സ്ഥാനനിർണയം അനലോഗി അതിൽ വേർഡ് അനലോഗി ആൽഫബറ്റ് അനലോഗി നമ്പർ അനലോഗി ഓട്ട് മാൻ ഔട്ട് പിന്നെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഫാമിലി റിലേഷൻ സെൻസ് ഓഫ് ഡയറക്ഷൻ ടൈം ആൻഡ് ആംഗിൾസ് ടൈമിനെ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഡേറ്റ് ആൻഡ് കലണ്ടർ ക്ലറിക്കൽ എബിലിറ്റി അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട് അത് 5 മാർക്കിനാണ് അടുത്ത വെക്കാബുലറി പാർട്ടാണ് അത് 5 മാർക്കിന് ഇനി പ്രാദേശിക ഭാഷകൾ മലയാളം തമിഴ് കന്നഡ അത് 10 മാർക്കിനാണ് മലയാളം ഓപ്റ്റ് ചെയ്തവർക്ക് മലയാളം 10 മാർക്കിന് ഇതിന് ശേഷമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്പെഷ്യൽ ടോപ്പിക് ഗ്രാമവികസനം ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ 20 മാർക്കിന് 1 ഇന്ത്യയിലെ ഗ്രാമവികസനത്തിൻ്റെ ചരിത്രവും പരിണാമവും 2 ദാരിദ്ര്യ ലഘൂകരണത്തിനും തൊഴിൽ സൃഷ്ടിക്കുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ അതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 ഇന്ദിരാ ആവാസ് യോജന IAY അടുത്തത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP 3 അന്ത്യോദയ അന്ന യോജന AAY 4 സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന SGSY 5 പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജന PMGSY അടുത്തത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അതിൽ മെയിനായിട്ട് 1 ശ്രീനികേതൻ പ്രോജക്റ്റ് 2 മാർത്താണ്ഡം പ്രോജക്റ്റ് 3 ഗർഗാവോൺ പ്രോജക്റ്റ് 4 ഗാന്ധിയൻ പരീക്ഷണം 5 ഇട്ടാവ പ്രോജക്റ്റ് 6 നീലോക്കേരി പ്രോജക്റ്റ് അടുത്തത് ഗ്രാമവികസന ഭരണ നിർവഹണം 1 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ബ്ലോക്കുകൾ CDBs 2 ജില്ലാ ഗ്രാമവികസന ഏജൻസി DRDA
അടുത്ത അഞ്ച് സംസ്ഥാന കേന്ദ്ര ആവിഷ്കൃത ഗ്രാമവികസന പദ്ധതികൾ. അതിലൊന്നാമത്തേത് പശ്ചാത്തലം, ആശയം, തത്വശാസ്ത്രം, പ്രധാന സവിശേഷതകൾ. രണ്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, മഹാത്മാഗാന്ധി NREGA. മൂന്ന്, മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന MKSP. നാല്, പ്രധാനമന്ത്രി ആവാസ് യോജന PMAY. അഞ്ച്, സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ SBM ഗ്രാമീൺ. ആറ്, ദേശീയ സേവന പദ്ധതികൾ NSS. ഏഴ്, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം NRLM. എട്ട്, ലൈഫ് മിഷൻ ലൈഫ്. അടുത്ത ആറാമത്തെ ടോപ്പിക്, വികേന്ദ്രീകൃത ആസൂത്രണം. അതിലൊന്ന്, കേരള പഞ്ചായത്ത് രാജ് നിയമം 1994. രണ്ട്, ആശയം, ഇന്ത്യയിലെ ആസൂത്രണ ചരിത്രം, വികേന്ദ്രീകരണ ആശയം. മൂന്ന്, കേരളത്തിലെ ജനകീയ ആസൂത്രണം. നാല്, കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ. അഞ്ച്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ, രൂപീകരണം, ചുമതലകൾ. ആറ്, ഗ്രാമസഭ. ഏഴ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വികസന പദ്ധതികൾ. എട്ട്, കുടുംബശ്രീ. ഒൻപത്, ഹരിത കേരള മിഷൻ, ഹരിത കർമ്മസേന. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ടോപ്പിക്സ് ഇനിയും വേണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും.